പോകാൻ നോക്ക്. രസമിട്ട് കാണാം. എക്സ്പെരിമെന്റ് എങ്ങനെയുണ്ട്? ഹായ് ഫ്രണ്ട്സ്, ഞാൻ അങ്കിള ഗിരീഷ്. ഇന്ന് ഞാനൊരു മെഴുകുതിയും ബലൂണും കൊണ്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ ഇത് കൊച്ചു കൂട്ടുകാരൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ കൈ പൊള്ളിപ്പോവും. അതിനുവേണ്ടി അച്ഛനോ അമ്മയോ ആരെങ്കിലും വിളിക്കാൻ മുതിർന്ന ആൾക്കാരെ. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഇങ്ങനത്തെയാണ്. തീയും കൊണ്ടും എല്ലാം തീയും കൊണ്ടും, പിന്നെ കുപ്പി ഗ്ലാസും പേപ്പറും പിന്നെ മെഴുകുതിരിയും ബലൂണും കൊണ്ടുള്ള കുറേ എക്സ്പെരിമെൻ്റാണ്, രണ്ട് എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ എക്സ്പെരിമെൻ്റ് ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് എടുത്ത് പിന്നെ ഒരു കുഞ്ഞ് പേപ്പറേക്ക് ചിത്രം വരയ്ക്കാനായിരുന്നു. പക്ഷേ എക്സ്പെരിമെൻറ്റും ചെയ്യാൻ ഞാൻ എടുത്തു. ഇത് ഇതിൽ നനയ്ക്കണം ആദ്യം. നനയ്ക്കുകയാണ്. ഇത് മൊത്തം കൊള്ളുന്നില്ല. അപ്പം ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്ന് നമുക്ക് തുടങ്ങാം. എന്താ, അപ്പം നമ്മൾ മൊത്തം നനച്ചിട്ടുണ്ട്. ഇത് പേപ്പർ നനച്ച് കീറാനൊന്നും പാടില്ല. ഈ പ്ലേറ്റിൻ്റെ നടുക്കത്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് വയ്ക്കുക. പേപ്പർ കീറാതെ നമ്മൾ വയ്ക്കണം, അല്ലെങ്കിൽ പണി പളിപ്പോവും. അപ്പം മെഴുകുതിരി കത്തിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്ലാസ് എടുത്തി വെച്ചാൽ ഇതൊന്ന് കേടും, എല്ലാവർക്കും അറിയും. അപ്പം ഇതൊന്ന് കെട്ടിട്ട് നമ്മൾ അമർത്തി നന്നായി നമ്മൾ പേടിക്കാന്ന് വെച്ചാണ്. പ്ലേറ്റ് വീഴുന്നുള്ള ഒരു പേടിയും വേണ്ടതാ. ഇനി ഇത് എത്ര വെയിറ്റ് താങ്ങുന്നു നമ്മൾ നോക്കാം. അതിന് വേണ്ടി ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്താ, അപ്പൊ ഞാൻ ഫൈറ്റേഴ്സിന് കുറെ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ പേര് വൈറ്റ് സ്റ്റെല്ല, ഇത് സ്റ്റെല്ല, ഇത് സിൻഡർല. കുറെ പേരൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല മീനങ്ങൾ വൈറ്റും പിന്നെ ഈ വൈറ്റ് ഈ റെഡൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മൂന്നൊക്കെ നല്ല ഇത് പണി പാളോ എന്നൊന്നും അറിയില്ല. നല്ല രസം കിട്ടും. രണ്ട് കൈയിലും രാവിലെ വീഡിയോ എടുത്താൽ മതിയായിരുന്നു. രാവിലെ നിങ്ങൾക്കൊരു ജിം കൂടി എടുക്കാമോ? അടുത്തൊരു മാജിക്കിലേക്ക് നമുക്ക് പോകാം. മാജിക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു കളറ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഇത്രയൊക്കെ മതി. നമ്മൾ ഈ ഒരു സ്പൂൺ കൊണ്ട് ഐസ്ക്രീം ഒക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ മെഴുകുതിരിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ച ബ്ലൂ കളർ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതവിടെ ഒരു മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്. അച്ഛനാട്ടോ കത്തിച്ചത്, ഞാനല്ല. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ ടിങ് വെച്ച് കൊടുക്കണം. ദാ വെച്ച് കൊടുത്തു കഴിഞ്ഞു. ദാ കളർ കയറിപ്പോന്ന് നോക്ക്. രസം കിട്ടുക കാണാം. എങ്ങനെയുണ്ട്? ഇഷ്ടമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു സ്വിമ്മിംഗ് പൂൾ പോലെ ഉണ്ട്. ഇനി അടുത്തൊരു മാജിക്കിൽ ബലൂണാണ് ആവശ്യമുള്ളത്. എനിക്ക് ബലൂണ് വീർപ്പിക്കാൻ അറിയാം. അപ്പൊ ഞാൻ വീർപ്പിക്കുകയാണ്. ഇനി ഒരു ഗ്ലാസ് എടുക്കാൻ നമുക്ക് അതിനുള്ളിലേക്ക് തീപ്പെട്ടി നമുക്ക് ഇടണം. അച്ഛനാണ് സഹായിക്കുന്നത്. അപ്പൊ നമുക്ക് തീപ്പെട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. തീപ്പെട്ടി ചെറുതായൊന്ന് കെട്ടു പോയി. അപ്പൊ നമ്മൾ തീപ്പെട്ടി ഒന്ന് കത്തിച്ചിടണം. പുറത്തുനിന്നാണ് ചെയ്യുന്നത്. നമ്മൾ ബലൂണും കൊണ്ട് ഇങ്ങനെ നന്നായി പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിക്കണം. ദാ ഗ്ലാസ് ഇങ്ങനെ പൊന്തി പോവുകയാണ്. ഒരു ബലൂൺ ഇവിടെ തള്ളി നിൽക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ്
കഴിക്കേണ്ടത് എന്നറിയില്ല. തീപ്പെട്ടി ഇതാ കടന്നുറങ്ങണ, തീയൊന്നും കത്തുന്നില്ല. അപ്പൻ്റെ ഈ ഒരു എക്സ്പെരിമെൻ്റ് എങ്ങനെ ഉണ്ട്? രസല്ലേ? ദാ അടുത്തത് ഒരു നമ്പർ മാജിക്കാണ്. ദാ ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഈ ബാക്കിൽ വെച്ച് ഇങ്ങനത്തെ ഒരു കുപ്പി ബോട്ടിലിട്ടിട്ട് അപ്പോൾ ഇനി ഈ ഗ്ലാസ്സിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് 108 കാണുന്നത്. ഈ 108 ഒന്ന് നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് കുറച്ച് പതല വരാതെ നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പതിയെ ഒഴിച്ചെടുത്താൽ മതി. കുറച്ച് വരുന്നുണ്ട്, സാരല്ല. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ കൂടി നിങ്ങൾ നോക്കിയപ്പോൾ കാണുന്നത് 108 സംഖ്യ. ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ നമ്പർ മാജിക്കാണ് വരിക. ഹായ്, സംഖ്യ മാറി 801. ദാ നിങ്ങൾക്ക് കാണാൻ പറ്റും, ദാ സംഖ്യ ഇപ്പം മാറിയിട്ടോ. അപ്പോൾ ഈ ഒരു മാജിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീരശീലൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും വേണം.